നമസ്കാരം. വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മത്സ്യ മാർക്കറ്റ് നവീകരണം, പാർക്കിംഗ് പ്ലാസ നിർമ്മാണം, മാതൃകാ റോഡ് നിർമ്മാണം തുടങ്ങി 11 കോടി രൂപയുടെ വികസന പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കി വരുന്നതായി ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു. തെരുവുനായ വന്ധ്യംകരണ പദ്ധതിക്ക് സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി നീണ്ടുപോകുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. തിരൂർ നഗരസഭയ്ക്ക് 11 കോടി 21 ലക്ഷത്തിൽ 18,000 രൂപയാണ് 2020-2021 വർഷത്തിലേക്കുള്ള വികസനത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 4,46,12,000 രൂപ നിലവിൽ നഗരസഭാ വികസനത്തിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ചെയർപേഴ്സൺ ദുരിതാശ്വാസ സഹായ നിധി 40 കുടുംബങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. ജില്ലാ ഹോസ്പിറ്റൽ റോഡിനെ മാതൃകാ റോഡാക്കി മാറ്റാനുള്ള പദ്ധതി, മത്സ്യ മാർക്കറ്റ് നവീകരണം, മാലിന്യ സംസ്കരണ പ്രവർത്തനം തുടങ്ങിയ പദ്ധതികളെല്ലാം 30 മാർച്ചിനകം പൂർത്തിയാകും. ജില്ലാ ആശുപത്രി റോഡിനെ മാതൃകാ റോഡാക്കി മാറ്റുന്നതിനായി 15 ലക്ഷം രൂപ നഗരസഭ മാറ്റിവെച്ചിട്ടുണ്ട്. ഡയാലിസിസിനായി 4,000 രൂപ പ്രതിമാസം നൽകുന്നതിനായുള്ള പദ്ധതിയും തുടങ്ങിക്കഴിഞ്ഞതായി ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു. തിരൂർ നഗരസഭയിൽ ഇപ്പം നമുക്കറിയാലോ, പുതിയ ഭരണസമിതി വന്നിട്ട് ഏതാണ്ട് 1 വർഷമായി. ഈ വന്ന പാടേനെ നമുക്ക് കോവിഡിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ആ കോവിഡിൻ്റെ ആ ഒരു മഹാമാരിയുടെ കാലം വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ അവരുടെ പ്രയാസങ്ങൾക്ക് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു ആംബുലൻസ് സർവീസ് ഏർപ്പാടാക്കി. അതോടൊപ്പം തന്നെ DCC സെൻ്ററുകൾ, CFLTC, അഗതി സെൻ്ററുകൾ, അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്കൊപ്പം നിന്ന് ആ ഒരു മഹാമാരി കാലഘട്ടം വളരെ നല്ല രീതിയിൽ നഗരസഭ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞു, ഇപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ നമ്മളുടെ പദ്ധതിയിൽ ഏതാണ്ട് 11 കോടി രൂപയോളം നമ്മൾ പദ്ധതി ചെലവിന് വേണ്ടിയിട്ട് പുതിയ ചെലവുകൾക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 4,46,00,000 രൂപയോളം എക്സ്പെൻഡിച്ചർ ആവാൻ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ റോഡുകളുടെ വർക്കുകളൊന്നും കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ എല്ലാം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 80% റോഡ് പണികളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ നഗരസഭ ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളുടെ ഒരു പാർക്കിംഗ് പ്ലാസ നിർമ്മാണം, നമ്മളെ ടൗൺ ഹാളിൻ്റെ മുന്നിൽ പാർക്കിംഗ് പ്ലാസ നിർമ്മാണം നടത്തുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. സോയിൽ ടെസ്റ്റ് നടത്തി, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സമുച്ചയത്തിൻ്റെ അടുത്ത് ഒരു മാതൃകാ അംഗനവാടി വളരെ നല്ല രീതിയിൽ സ്ഥലമൊക്കെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ സ്മാർട്ട് അംഗനവാടി ഒക്കെയുള്ള പദ്ധതികളൊക്കെ ആയിട്ടുണ്ട്. അതും ഈ 30 മാർച്ചിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. നഗരസഭാ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു പിന്നെ ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധി എന്നത്. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 40 കുടുംബാംഗങ്ങൾക്ക് ചെയർമാൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു. 76,000 രൂപയോളം ഇതുവരെ പദ്ധതി നമ്മളുടെ ആ ഒരു ഫണ്ടിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭ പുതിയതായി ചെയ്യുന്നതാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പ്രതിമാസം 4,000 രൂപ വീതം നഗരസഭ കൊടുക്കുന്നുണ്ട്. അതിനുള്ള അപേക്ഷ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിലുണ്ട്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് ഈ അപേക്ഷ കൈപ്പറ്റുകയും അത് പൂരിപ്പിച്ച് അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് 4,000 രൂപ മാസം നഗരസഭ തരാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണിപ്പോൾ. അതുപോലെ തന്നെ നമ്മളൊരു മാതൃകാ റോഡ്, നഗരസഭയുടെ ഒരു മാതൃകാ റോഡ് എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളുടെ നഗരസഭയുടെ മുന്നിലൂടെ പോകുന്ന റോഡ്, ഹോസ്പിറ്റൽ റോഡിനെ മാതൃകാ റോഡായി പരിഗണിക്കുകയും അതിന് വേണ്ട നവീകരണ പ്രവൃത്തികൾ ഏതാണ്ട് 15 ലക്ഷം രൂപയോളം പിന്നെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതും ഏതാണ്ട് നമ്മൾ 3 മാസത്തോടെ എക്സ്പെൻഡിച്ചർ ആക്കേണ്ടതാണ്. അതിനുള്ള പ്രവൃത്തികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വലിയൊരു വിഷയം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചില്ലറ മത്സ്യ മാർക്കറ്റാണ്. അവിടെ ഒരുപാട് ചെറിയ അവർ നമ്മളുടെ മത്സ്യ വ്യാപാരികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു അതിൻ്റെ നിലവിലുള്ള സാഹചര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൽ 10 ലക്ഷം രൂപ ചിലവാക്കി അതിൻ്റെ ഒരു റിനോവേഷൻ പ്രവൃത്തി നടത്താൻ നഗരസഭ ഉദ്ദേശിക്കുന്നുണ്ട്. അതുമായിട്ടും എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ നഗരസഭ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ആദ്യം കഴിഞ്ഞ ഭരണസമിതി ചെയ്തു വെച്ച ഒരു പ്രവൃത്തിയായിരുന്നു.
ഒരു സെഗ്രഗേറ്റ് ചെയ്ത് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് തരംതിരിച്ച് ഒഴിവാക്കുന്ന ഒരു ഒരു സ്റ്റെപ്പുണ്ടായിരുന്നു. അതിലവർ വെറും ഒരു ഷെഡ് മാത്രം ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തത് നിർത്തിവെച്ചതായിരുന്നു. പക്ഷേ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അതിലേക്ക് ഇലക്ട്രിഫിക്കേഷൻ കൊടുത്തു, ആവശ്യമായ മെഷീനറീസ് എല്ലാം ഫിറ്റ് ചെയ്തു. വളരെ നല്ല രീതിയിൽ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പുരസ്കാരമൊക്കെ നവകേരള പുരസ്കാരമൊക്കെ ലഭിക്കുകയുണ്ടായി. ഒരു സന്തോഷമുള്ള കാര്യമാണത്. പിന്നെ നമ്മളുടെയൊക്കെ നിരന്തരമായ പ്രഷർ തന്നെ കൊണ്ട് തന്നെ MLA മന്ത്രിയൊക്കെ ഇടപെടുകയും ബഹുമാന്യനായ പൊതുമരാമത്ത് നമ്മളുടെ റിയാസ് മന്ത്രി വന്ന് സ്ഥലമൊക്കെ നോക്കി. എന്തായാലും ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ തിരൂരുവാസികൾക്ക് അത് ഒരു ആ പെട്ടെന്ന് ആ ഒരു പാലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരുപാട് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നു നഗരസഭ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പൊതുവായ ജനങ്ങൾക്കുള്ള ഒരു മാനസിക പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്. ഒരു തെരുവ് നായ്ക്കൾ കൂടി വന്ന് അതുമായി ബന്ധപ്പെട്ട് നിരന്തരം പൊതുജനങ്ങൾ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഈ ഒരു ABC എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതായിരുന്നു ഈ നായ്ക്കളെ വന്യകരണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ അത് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച കാരണം അത് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിലേക്ക് കത്തയച്ച് അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. എല്ലാ നഗരസഭകളും ഇങ്ങനെ ഒരു പ്രശ്നം വല്ലാതായിട്ടും അനുഭവിക്കുന്നുണ്ട്. പൊതുജനങ്ങളെല്ലാവരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരുവുനായ്ക്കളുടെ ശല്യം പറഞ്ഞിട്ട്. പക്ഷേ നമുക്കതിനെതിരെ ഒന്നും ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊന്നുകൂടി ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഓഫീസിൻ്റെ നവീകരണം, ഓഫീസൊക്കെ ഒരുപാട് മോശമായിട്ട് ഉള്ളൊരു സ്റ്റേജിലായിരുന്നു. അതിൻ്റെ നവീകരണ പ്രവൃത്തികളൊക്കെ നടത്തിയിട്ടുണ്ട്. പൊതുവേ നല്ല രീതിയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് March 30 ഒരു പരിധിവരെ നമ്മളുടെ നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും മുഴുവൻ പദ്ധതിയും ചെലവഴിക്കുന്നതിനും നഗരസഭ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ജീവനക്കാരായാലും പൊതുജനങ്ങളായാലും ഇപ്പോൾ ഭരണസമിതിയോട് നല്ല രീതിയിൽ സഹകരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രയാസമൊന്നുമില്ല. ഇനി എന്ത് പൊതുജനങ്ങൾക്ക് നേരിട്ട് എന്ത് പറയാനുണ്ടെങ്കിലും നഗരസഭ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പൊതുവേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ നഗരസഭയെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നഗരസഭ തയ്യാറാണെന്ന് കൂടി അറിയിക്കുകയാണ്. വട്ടം ന്യൂസ്, തിരൂർ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നെവർ എൻഡിംഗ് ട്രസ്റ്റ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.